എജു സോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അധ്യയന വർഷത്തെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റായ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് മൂന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ആരംഭിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അതിനുശേഷം എന്തൊക്കെ നടപടികളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജു സോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രശ്നം മൂന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ നടക്കും അതായത് ജനുവരി മൂന്നാം തീയതി നാളെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചാം തീയതി ജനുവരി അഞ്ച് വൈകുന്നേരം അഞ്ചു വരെ നമ്മുടെ അഡ്മിഷൻ നടക്കും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നാളെ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും എന്ന സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ നിങ്ങളേക്ക് അറിയിക്കാനുള്ളത് നാളെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും സ്ഥിതിക്ക് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തന്നെ നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ട്മെന്റ് ലെറ്ററിലെ തീയതിയും അതോടൊപ്പം അവിടെ ഒരു ലെറ്റർ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും ആ ഒരു ഡേറ്റ് അനുസരിച്ച് സ്കൂളിൽ പേരൻസിനോടൊപ്പം തന്നെ എത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റുകളുടെ എല്ലാ ഒറിജിനൽ കയ്യിൽ ഉണ്ടാവണം അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരമായി പ്രവേശനം നേടണം നമുക്കറിയാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി തന്നെ നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ് മൂന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് വീണ്ടും ഒഴിവുള്ള സീറ്റുകളുടെ വിവരം സ്പോട്ട് അഡ്മിഷനായി ജനുവരി ആറാം രാവിലെ ഒൻപത് മണിക്ക് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇനി ഒരു സ്പോർട് അഡ്മിഷൻ കൂടിയുണ്ട് മൂന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ഒരു സ്പോർട് അഡ്മിഷൻ കൂടി ഉണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആറാം തീയതി സ്പോർട് അഡ്മിഷൻ വേണ്ടി വീണ്ടും ഒഴിവുകളുടെ വിവരം പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് മൂന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായി ഏതാണ്ട് ഇരുപത്തി എണ്ണായിരത്തി നാൽപ്പത്തി ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് നമുക്ക് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അപേക്ഷകളാണ് അലോട്ട്മെന്റിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് എല്ലാവർക്കും തന്നെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം ഇത്രയും സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ സീറ്റ് കിട്ടാനൊരു സാധ്യതയുണ്ട് ഇനി ഇതല്ല എങ്കിൽ ഇതിന് ശേഷം വരുന്ന ഒഴിവുകളിലേക്ക് മൂന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് അതായത് നമുക്ക് ഇനിയുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് മൂന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാനുണ്ട് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി ആറാം തീയതി ആയിരിക്കും നമുക്ക് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വേക്കൻസി ലിസ്റ്റൊക്കെ വരിക അപ്പോൾ ഇപ്പോൾ പ്രധാനമായും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വൺ മൂന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നാളെ ആരംഭിക്കുന്നു നാളെ രണ്ട് മണി മുതൽ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് അഞ്ചാം തീയതി വൈകുന്നേരം എന്താണ് അഞ്ച് മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തന്നെ നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നതായിരിക്കും ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കിട്ടാത്തവരെ സംബന്ധിച്ച് വീണ്ടും ഒരു അവസരം കൂടി ഒരു സ്പോട്ട് അഡ്മിഷൻ കൂടി ഉണ്ടാവും എന്ന വളരെ സുപ്രധാനമായ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് കൂടി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മുടെ എച്ച് എസ് കെ വെബ്സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യുക നമുക്ക് അവിടെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി അതല്ലെങ്കിൽ മറ്റു രണ്ട് വെബ്സൈറ്റുകൾ കൂടി ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ അവിടെ നിന്ന് ലഭിക്കാൻ ഉള്ളതായിരിക്കും അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീർച്ചയായും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് കൂടി നിങ്ങൾ വിസിറ്റ് ചെയ്യുക കാരണം നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയത്തിന് സമയക്കുറവുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ കൃത്യമായി കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി സോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വിദ്യാഭ്യാസ മേഖലയിലെ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ഹാവ് എ നൈസ് ഡേ